السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله أمان الله صحود شد رمضان كريم പല സഹോദരങ്ങളും ഇപ്പോൾ സന്ദർഭത്തിലാണ് ഉള്ളത് ചില സഹോദരങ്ങൾ ആറുനോമ്പ് വിശുദ്ധ അമളാ മാസം കഴിഞ്ഞു പെരുന്നാളും കൂടെ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാൾ ഏഴുവരെയുള്ള ആറുനോമ്പ് അത് തുടർച്ചയായി പിടിച്ചുകൊണ്ട് പിന്നെ മാറ്റി വെക്കണ്ട എന്നുള്ള വിചാര കാരണത്താൽ മുന്നോട്ട് പോകുന്നവരുണ്ട് അവരുടെ ശീലം അതാണെന്നിരിക്കെ മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്രകാരം പിടിക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ട് തുടർച്ചയായി പിടിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകമായ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുകയില്ല അത് ശീലം ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും അധികം കൂടുതൽ ഉത്തമം അതാണ് ഏറ്റവും അധികം പ്രതിഫലം കിട്ടാൻ കാരണമുള്ളതും അതുതന്നെയാണ് റമലാം കഴിഞ്ഞ ഉടനെ ഷൊവ്വാൽ ആർ നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് എന്നാൽ പലവിധ അസൗകര്യങ്ങളുടെ പേരിൽ നോമ്പ് കഴിഞ്ഞു പെരുന്നാളാണ് പെരുന്നാൾ ആഘോഷത്തിൻ്റെയൊക്കെ ശേഷം ഒരു കുടുംബമായിട്ടൊക്കെ ഒന്ന് ചുറ്റുക കറങ്ങുക ഒരു ആയത് ബന്ധുക്കളുടെ വീടുകളെ സന്ദർശിക്കുക പോലുള്ള പല കാരണങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ചില ആൾക്കാർ ശുദ്ധമസത്തിൻ്റെ ആ നോമ്പിൻ്റെ ക്ഷീണം ഒന്ന് മാറട്ടെ എന്നിട്ട് പിടിക്കാം എന്ന ഉദ്ദേശത്തിൻ്റെ പേരിലുമൊക്കെ ചൊവ്വാൾ മാസം കഴിയുന്നതിനു മുമ്പായിക്കൊണ്ട് ചൊവ്വാഴ്ച മാസം തീരുന്നതിന് മുമ്പായിക്കൊണ്ട് നോമ്പ് പിടിക്കുന്ന ആൾക്കാരും ചൊവ്വാഴിൽ തന്നെ ആറ് നോമ്പ് പൂർത്തിയാക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നോമ്പ് പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല നോമ്പ് പിടിച്ചാലും പ്രതിഫലം കിട്ടുന്നതാണ് എങ്കിലും തുടർച്ചയായി പിടിക്കുന്ന അമലാ മാസം കഴിഞ്ഞ ഉടനെ നോ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പിടിക്കുന്ന അത്രയും പ്രതിഫലം കിട്ടുകയില്ലെങ്കിലും ചൊവ്വാഴ്ച മാസത്തിൻ്റെ ആ ആറ് നോമ്പിൻ്റെ പ്രതിഫലം എല്ലാവർക്കും അള്ളാഹുത്താല നൽകുന്നതാണ് പക്ഷെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു സംശയം ഇവിടെ ഉള്ളത് ചൊവ്വാൾ മാസം സാധാരണ ഉണ്ടാകുന്ന സംശയമാണ് ചൊവ്വാൽ മാസം ആറുനോമ്പിൻ്റെ സുന്നത്ത നോമ്പിനെ കരുതി ചൊവ്വാലിൻ്റെ ആറുനോമ്പിൻ്റെ സുന്നത്ത നോമ്പിനെ കരുതി അതോടൊപ്പം തന്നെ റമനാലിൽ കഴിഞ്ഞുപോയ റമനാലിൽ വന്നിട്ടുള്ള കലാകിനെയും കരുതിയാൽ ഷൊവ്വാനിൽ ആറുനോമ്പെന്ന സുന്നത്തിനെയും ആറുനോമ്പിൻ്റെ സുന്നത്തിനെയും അതുപോലെ തന്നെ റമലാൻ മാസത്തിൻ്റെ കഴിഞ്ഞുപോയ റമലാൻ മാസത്തിൽ കലാവന്നതിനെയും കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം കിട്ടുമോ രണ്ടും വീടുമോ എന്ന് സംശയമുള്ള ആൾക്കാരുണ്ട് അതിന് മറുപടിയായി പറയാനുള്ളത് രണ്ടും വീടും സുന്നത്തിനെ കരുതിയാൽ സുന്നത്തും കിട്ടും ചൊവ്വാൻ ആറ് നോമ്പിൻ്റെ ഒന്നാമത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതി സുന്നത്താ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി അതോടൊപ്പം ഞാൻ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കള കരുതി എന്ന് ഒരാൾ നീയറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടും കിട്ടും കളാവും കിട്ടും അതുപോലെ തന്നെ ചൊവ്വാൾ സുന്നത്ത നോമ്പും നോമ്പും കിട്ടുന്നതാണ് പക്ഷേ ഈ രണ്ടും കൂടെ കരുതിയത് കൊണ്ട് രണ്ടും കൂടെ കരുതിയത് കൊണ്ട് ചൊവ്വാൾ മാസത്തിൻ്റെ ആ ശൊ്വാലിൻ്റെ ആറ് നോമ്പിൻ്റെ ആ പ്രതിഫലം പൂർണ്ണമായും കിട്ടുകയില്ല എങ്കിലും ഷൗവാൽ ആർനോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും ആറുന്നോമ്പ് പിടിച്ചവന്റെ സ്ഥാനത്താണ് പക്ഷേ പൂർണ്ണമായ പ്രതിഫലം അവനെ കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല കാരണം എന്താണ് ഈ സുന്നത്ത നോമ്പിനോടൊപ്പം തന്നെ ഫറുത കഥാപിട്ടത് എന്നോട് കരുതിയത് കാരണത്താലാണ് എന്നെ മറിച്ചിട്ട് സുന്നത്ത നോമ്പിനെ മാത്രം ഷവ്വാലിൻ്റെ ആർനോമ്പിൻ്റെ ഒന്നാമത്തെ സുന്നത്ത നോമ്പിനെ ഞാൻ കരുതുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവന് ആ ഷവ്വാലിൻ്റെ ആ നോമ്പിൻ്റെ സുന്നത്ത് പൂർണ്ണമായിട്ടും എത്രയാണോ പഠിച്ചവൻ പ്രതിഫലം വെച്ചിട്ടുള്ളത് ആ പ്രതിഫലം പൂർണ്ണമായിട്ടും അവന് കിട്ടുന്നതാണ് പക്ഷേ അതോടൊപ്പം കലാവിനെയും കൂടെ കരുതുമ്പോൾ ആണ് ഇവിടെ ശവ്വാൾ മാസ ശൊവ്വാലൻ നോമിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകുന്നത് പക്ഷേ ഷൊവ്വാൾ മാസത്തിൽ ശവ്വാലിൻ്റെ ആറ് നോമ്പ് പിടിച്ചവനെ പിടിച്ചവനായവനെ അള്ളാഹുത്തുള്ള എഴുന്നതാണ് അതുപോലെ അവൻ നഷ്ടപ്പെട്ടു പോയ കലാവും അവന് വീടപ്പെടുന്നതാണ് ആ ബാധ്യത അവന് ഒഴിഞ്ഞു കിട്ടുന്നതാണ് എന്നും കൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ